കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഒരു നല്ല വീഡിയോ ക്ലാസ് റെക്കോർഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനായി ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസും അതുപോലെ വിവിധ സോഫ്റ്റ്വെയറുകൾ പി സിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി ആപ്ലിക്കേഷനുകളും നമുക്കിന്ന് ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടവ എന്ന് ഏതെല്ലാമെന്നാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് എപ്പോഴും മൊബൈലിൽ ഫ്രീ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. കൈൻമാസ്റ്ററിന് പുറമെ വിവാക്കെട്ട് എന്നുള്ള ഒരു ആപ്ലിക്കേഷനും നമുക്ക് എളുപ്പത്തിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. കൈൻമാസ്റ്റർ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് ഒരു പെയ്ഡ് ആപ്ലിക്കേഷനാണെന്ന കാര്യം ഓർക്കുക. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ വേർഷനിൽ ലഭിക്കുന്നതല്ല. ഒട്ടുമിക്ക സൗകര്യങ്ങളും ഫ്രീ വേർഷനിൽ തന്നെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കൈൻമാസ്റ്ററിനെ നമുക്ക് നമ്മുടെ വീഡിയോ ക്ലാസ് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയുക്തമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ കൈൻമാസ്റ്ററിലൂടെ എങ്ങനെ നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മളീ കാണുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന ഐക്കണാണ് കൈൻമാസ്റ്റർ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൈൻമാസ്റ്ററിൻ്റെ എഡിറ്റിംഗ് ഇൻ്റർഫേസിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൈൻമാസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിന് അകത്ത് മൂന്ന് സർക്കിളുകൾ നടുവിലായി മധ്യഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നടുവിലത്തെ പ്ലസ് ബട്ടണുള്ള ആ സർക്കിളാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി എൻ്റർ ചെയ്യാനുള്ള ഐക്കൺ. നമുക്കതിനകത്ത് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു സ്ക്രീൻ ഓപ്പണായി വരുന്നതായിട്ട് കാണാം. അതിനകത്ത് സെലക്ട് ദ ആസ്പെക്ട് റേഷ്യോ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് കാണാം. കഴിഞ്ഞ ദിവസം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്രത്യേക ഡയമെൻഷനിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന്. അത് ഈ നമ്മളിപ്പോൾ കാണുന്ന 16:9 എന്ന റേഷ്യോയിലാണ് നമ്മൾ റെക്കോർഡിംഗ് നടത്തിയിരിക്കുന്നത്. അതായത് 1280x720 എന്ന റേഷ്യോയിലാണ് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തിരുന്നത്. അതിനാനുപാതികമായിട്ടുള്ള ഫ്രെയിമാണ് നമ്മുടെ 16:9 എന്ന രീതിയിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 16:9 എന്ന റേഷ്യോയിലാണ്. നമ്മളത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അത് നമ്മുടെ മീഡിയ ബ്രൗസർ എന്ന പേജിലേക്കാണ് പോകുന്നത്. ഈ ബ്രൗസറിലാണ് നമ്മൾ നമ്മുടെ എഡിറ്റിംഗ് വർക്കുകൾക്ക് ആവശ്യമായ വീഡിയോയുടെ സോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ സോഴ്സ് ഇതിനകത്ത് നേരത്തെ സേവ് ചെയ്ത് വെച്ച വീഡിയോസ് നമുക്ക് എഡിറ്റിങ്ങിനായി സെലക്ട് ചെയ്യാം. അപ്പോൾ സാധാരണയായി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾ ക്യാമറയിലാണ് നമ്മൾ സാധാരണ ക്യാമറ എന്ന ഫോൾഡറിലാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇവിടെ ഞാൻ നമ്മുടെ സൗകര്യത്തിനായി നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ച നമ്മുടെ അധ്യാപകർ ചെയ്തിരുന്ന മറ്റ് വീഡിയോകളാണ് ഉപയോഗിക്കുന്നത്. അതപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കൊരു വീഡിയോ തൽക്കാലം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ താഴെ ഒരു നീളമുള്ള ഒരു ലൈനിൽ ഒരു നടുവിലായിട്ടൊരു കുറുകെ ഒരു ചുവന്ന വരയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടതായി കാണാം. ഈ ചുവന്ന വരയെ നമുക്ക് കേഴ്സർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ കേഴ്സറിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ വീഡിയോ നീളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഓക്കെ കൊടുത്ത് സെലക്ട് ചെയ്യാം. ഇവിടെ മുകളിലൊരു ടിക്ക് മാർക്ക് കാണാം. ആ ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള രീതിയിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൈൻമാസ്റ്ററിൻ്റെ എഡിറ്റിംഗ് ഫേസിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇടത് ഭാഗത്തൊരു ടൂൾസ് ബാറും വലത് ഭാഗത്തായി ഒരു വേറൊരു ടൂൾസ് ബാറ്, ഒരു സർക്കിളിലൊരു ടൂൾസ് ബാറ് കിട്ടും. അതുപോലെ തന്നെ പ്രിവ്യൂ ആയിട്ട് ഒരു നടുവിലായിട്ട് പ്രിവ്യൂ എന്നുള്ള ഒരു ഏരിയ കിട്ടും. ഇതുകൂടാതെ
നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ലൈനുള്ള ഓപ്ഷനും കിട്ടും. ഇതിൽ നമ്മൾ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾക്ക് ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ടൈം ലൈൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ഈ ടൈം ലൈൻ ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ കഴ്സർ വരുന്ന ഭാഗത്ത് അപ്പിയർ ചെയ്യുന്ന എന്താണോ ആ ഭാഗത്തുള്ളത് അത് നമുക്ക് പ്രിവ്യൂവിൽ മാറി മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വീഡിയോയുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോ ടൈം ലൈനിലെ വീഡിയോയെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ ഭാഗം ഒരു മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. മഞ്ഞ ഒരു ബോർഡറോടുകൂടി ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കാണാം. അതുകൂടാതെ വലത് ഭാഗത്തുള്ള ടൂൾസ് ബാറിൽ ചെറിയൊരു സർക്കിളായിട്ടുള്ള ടൂൾസ് ബാറ് മാറി ഒരു ഗ്രിഡ് അവിടെ ടൂൾസ് ബാറിൻ്റെ ഒരു ഗ്രിഡ് അവിടെ അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഗ്രിഡിൽ വിവിധ തരത്തിലുള്ള ടൂൾസ് അതിനകത്ത് കാണാൻ സാധിക്കും. അത് കട്ട് ചെയ്യാനുള്ളൊരു കത്രികയുണ്ട്, പിന്നെ ഇഫക്റ്റ്സ് കൊടുക്കാനും സ്ലോ മോഷൻ ആക്കാനും ഒട്ടനവധി ഓപ്ഷൻസ് ഇതിനകത്ത് ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടത് കട്ട് എന്നുള്ള ടൂളാണ്. അതായത് വീഡിയോ നമുക്ക് എവിടം വരെ വേണം എന്നുള്ള ഒരു കാര്യം നമുക്ക് ആദ്യം തീരുമാനിക്കുകയും നമ്മുടെ ടൈം ലൈനിനെ നമ്മുടെ കേഴ്സറിൻ്റെ ഭാഗത്ത് ഒക്കെ നീക്കി നീക്കി നമുക്ക് സപ്പോസ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഭാഗം വരെ മതി എന്ന് തീരുമാനിച്ചാൽ ആ ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് എന്നുള്ള, അതായത് കത്രിക നിങ്ങൾക്ക് കാണാം, കത്രികയുടെ ഭാഗം, ആ കത്രികയുടെ ഭാഗത്ത് വെച്ച് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കേഴ്സർ വെച്ച് കത്രികയിൽ പ്രസ് ചെയ്താൽ നമുക്ക് മറ്റൊരു ഇൻ്റർഫേസ് വരുന്നതായിട്ട് കാണാം. അതായത് ട്രിം ഓർ സ്പ്ലിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് സ്പ്ലിറ്റ് ആറ്റ് പ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും യോജിച്ചത്, നമുക്ക് ചെയ്യാൻ എളുപ്പവും അതാണ്. അതായത് മൂന്ന് നാല് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും അവിടെ. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്, സ്പ്ലിറ്റ് അറ്റ് ദ പ്ലേ ഹെഡ്. നമുക്കിവിടെ സ്പ്ലിറ്റ് അറ്റ് ദ പ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷൻ ആണ് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ വീഡിയോ രണ്ടായിട്ട് മുറിയുകയും ആ ഒരു ഭാഗത്ത് പ്ലസ് മാർക്ക് വരികയും ചെയ്യും. ഈ പ്ലസ് മാർക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഇടയിൽ, അതായത് ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റൊരു ക്ലിപ്പിലേക്ക് വീഡിയോ ട്രാൻസിഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഇഫക്റ്റ്സോ അതുപോലത്തെ എന്തെങ്കിലും സ്ലൈഡ് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്നത് പോലെ, പവർ പോയിൻറ്റിലും മറ്റൊരു സ്ലൈഡ് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്നത് പോലെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്ലസ് മാർക്ക് വരുന്നത്. നമുക്ക് ആ പ്ലസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ടൂൾ ബാറിൻ്റെ ആ ഭാഗത്ത് ഒരു ചേഞ്ച് വന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ എന്താ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. ഒരുപാട് ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും, എങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാൻസിഷൻ ഇതിനകത്ത് ലഭിക്കുന്നത് ക്ലാസിക് ട്രാൻസിഷനാണ്. അതിനകത്ത് തന്നെ സൂം ഔട്ട് എന്നുള്ള അല്ലെങ്കിൽ ക്രോസ് ഫെയ്ഡ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ക്രോസ് ഫെയ്ഡ് ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നൊന്ന് നോക്കാം. ഇത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് വീഡിയോ ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഭാഗത്ത് എത്തുമ്പോൾ ചെറിയൊരു എഫക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ ഭാഗത്ത് എത്തുമ്പോൾ ചെറിയൊരു വീഡിയോ എഫക്റ്റ് അവിടെ ആഡഡായി എന്ന് മനസ്സിലാക്കാം. ഞാനൊന്ന് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പെട്ടെന്നൊരു കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്മൂത്ത്നെസ് നമുക്കവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ വീഡിയോയുടെ ഇടയിൽ വീഡിയോ എഫക്ട്സ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കി നണ് എന്ന് കൊടുക്കുന്നു. നമ്മുടെ ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചെറിയൊരു വീഡിയോ ഭാഗം, ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാക്കി ഭാഗം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കാം. അപ്പോൾ അതായത് നമ്മൾ ഈ ബാക്കി ആവശ്യമില്ലാത്ത ഭാഗത്ത് നമ്മൾ നേരത്തെ പോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് യെല്ലോ ഹൈലൈറ്റ് വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ യെല്ലോ ഹൈലൈറ്റ് വന്നതിന് ശേഷം ഇടത് ഭാഗത്തെ ടൂൾസ് ബാറിൽ നമുക്ക് ഡെലീറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഇടത് ഭാഗത്തുള്ള ടൂൾസ് ബാറിൽ കാണാൻ പറ്റും. ഒരു ബിന്നിൻ്റെ രൂപത്തിലുള്ള ഡെലീറ്റ് ബാർ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഭാഗം ഡെലീറ്റായി ട്രിമ്മായി പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെലീറ്റ് ചെയ്യുന്നത്, അതായത് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ആ ഭാഗം വേണ്ട, അത് നമുക്ക് വേണ്ട എന്നല്ല, ഈ ഭാഗം നമുക്ക് തിരിച്ച് വേണം. അങ്ങനെയാണെങ്കിൽ യാതൊരു വിഷമവും ഇല്ല, നമുക്ക്
അൺഡു ഓപ്ഷൻ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് ടൂൾസ് ബാറിൽ കാണാം. ഇടത്തോട്ടുള്ള ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് നിൽക്കുന്ന ഒരു ആറോ കാണാം, അതാണ് അൺഡു. അപ്പോൾ അൺഡു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെലീറ്റ് ചെയ്ത ആ വീഡിയോ തിരിച്ചു വന്നതായിട്ട് കാണാം. ഇനി നമുക്കിത് വീണ്ടും വേണം എങ്കിൽ റീഡു ചെയ്താൽ മതി. അതായത് താഴെ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ക്ലോക്ക് വൈസ് ആറോ കിടക്കുന്നുണ്ടാവും, അത് റീഡു ബട്ടണാണ്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നേരത്തെ അത് ഡെലീറ്റ് ആയിപ്പോയത് ആ രീതിയിൽ തന്നെ നമുക്ക് വീഡിയോ തിരിച്ച് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ്ങും ട്രിമ്മിങ്ങും അതുപോലെ ഡു അൺഡു റീഡു എന്നീ ഓപ്ഷൻസും ഉപയോഗിക്കുന്നത്.